Hi everyone, welcome Success Academy video. We are going to talk about ISRO release notification. We are going to talk about the notification ISRO exam, qualification, eligibility, age limit. And the basic details are going to video. We are going to talk about ISRO notification. അപ്പോൾ യുഡി ക്ലർക്ക് അതുപോലെ അസിസ്റ്റന്റ് തസ്തികകളിലേക്കൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് January 9 ആണ്. January 9, 2023 നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് January 9, 2023 ആണ് അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത് ഇത്രയും പോസ്റ്റുകളിലേക്കാണ്, 6 തസ്തികകളിലേക്കാണ് ബേസിക് ആയിട്ട് റിക്രൂട്ടഡ് ആവുന്നത്. അസിസ്റ്റന്റ്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, യുഡി ക്ലർക്ക്, സ്റ്റെനോഗ്രാഫേഴ്സ്, അസിസ്റ്റന്റ്സ്, പേഴ്സണൽ അസിസ്റ്റന്റ്സ്, അങ്ങനെ ഈ ഒരു 6 പോസ്റ്റുകളിലേക്കാണ് ബേസിക്കലി നമുക്ക് ISRO-യിലെ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 6 പോസ്റ്റുകളാണ് വേക്കൻസികളിൽ വരുന്നത്. ഇനി ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടേൺ ടെസ്റ്റാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. നമ്മൾ 2023-ലേക്കാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് January 9 മുൻപേ ആയിട്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് അസിസ്റ്റന്റ് UDC തസ്തികകളിലേക്കൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഗ്രാജുവേഷൻ 60% മാർക്കോടെ വേണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെനോഗ്രാഫർ, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്കൊക്കെ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ആണ് ചോദിച്ചത്, ഗ്രാജുവേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 60% മാർക്കോടെ ഗ്രാജുവേഷനും മറ്റു ക്വാളിഫിക്കേഷൻസും ഒക്കെയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക്, 60% മാർക്കോട് കൂടിയിട്ട് ഡിഗ്രിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് നമുക്ക് എത്ര വയസ്സ് വരെ എഴുതാമെന്നുള്ളത്, 28 വയസ്സാണ് ബേസിക്കലി ഏജ് ലിമിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 9/1/2023 28 വയസ്സ് എന്നുള്ള കണക്കിനാണ് നമുക്ക് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ എക്സ് സർവീസ് മെന്നിനും ഒക്കെ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഏജ് റിലാക്സേഷൻസ് അവർക്ക് ആ ഒരു ഇത് പ്രകാരം ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. ഇനി ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റാണ് നമ്മുടെ 1-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ISRO-യിലേക്ക് നമ്മൾ റിക്രൂട്ടഡ് ആവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സാവുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 120 മിനിറ്റുള്ള സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറാണ്. 120 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. അതായിരിക്കും നമ്മുടെ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. റിട്ടേൺ ടെസ്റ്റിന് ശേഷം നമുക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അഥവാ സ്റ്റെനോഗ്രഫി ടെസ്റ്റോ കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റോ ഒക്കെ കാണും. അതിനുശേഷമാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. 1-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റാണ്. നമ്മൾ ഈ ഒരു 120 മിനിറ്റുള്ള റിട്ടേൺ ടെസ്റ്റാണ് ആദ്യമായിട്ട് ISRO-യിലേക്ക് റിക്രൂട്ടഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്, ശമ്പള പട്ടിക നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 25,500 രൂപയാണ്. അപ്പോൾ അതാണ് ബേസിക് പേ ആയിട്ട് വരുന്നത്. പേ സ്കെയിലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 25,500 രൂപയാണ്. ലെവൽ 4 ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നും ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് ആവശ്യമില്ല. അല്ലാത്ത പക്ഷമാണ് 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ അല്ലാത്ത ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്ത തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, January 9, 2023 നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡെഡ്ലൈനിനുള്ളിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതൊരു സുവർണ അവസരം തന്നെയാണ്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ തിരിച്ചിട്ടുള്ള വേക്കൻസികൾ ISRO-യുടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. 9 ജാനുവരി 2023 നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി.